നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് 5 ജന്മസംഖ്യ ആയിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. 5 ബുധ ഗ്രഹത്തിന്റെ ആധിപത്യമുള്ള സംഖ്യയാണ്. ബുധൻ വിദ്യാകാരകനാണ്. 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ച എല്ലാവരും 5 ജന്മസംഖ്യയുള്ളവരാണ്. ബുധന് 2 രാശികളുണ്ട്, കന്നിയും മിഥുനവും. ജനിച്ച മാസവും കൂടി അറിഞ്ഞിട്ട് വേണം 5 ജന്മസംഖ്യയുള്ളവരുടെ ഫലം പൂർണ്ണമായി പറയേണ്ടത്. സാമാന്യമായി പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ എല്ലാ മേഖലകളിലും ഇവർ പ്രാവീണ്യം നേടും. പാണ്ഡിത്യവും ഭാവനയും സമ്മേളിച്ച് ഇവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. മിഥുനം രാശിക്കാർ പൊതുവെ ഫലിതപ്രിയരായിരിക്കും. ഇവരുടെ സമ്പർക്കം മറ്റുള്ളവർക്ക് പ്രിയങ്കരമായിരിക്കും. ഇവർ സൗന്ദര്യമുള്ളവരും സൗന്ദര്യ ആരാധകരുമായിരിക്കും. ആയുർദൈർഘ്യവും ആരോഗ്യവും ഉണ്ടായിരിക്കും. വളരെ എളിയ സാഹചര്യത്തിൽ ജനിച്ചവരായിരുന്നാൽ തന്നെയും സ്വപ്രയത്നം കൊണ്ട് ഇവർ ഉന്നത പദവിയിൽ എത്തിച്ചേരുന്നതാണ്. 1 മുതൽ 9 വരെയുള്ള ഏകസ്ഥാന സംഖ്യകളുടെ മധ്യേ സ്ഥിതി ചെയ്യുന്ന ഈ സംഖ്യയ്ക്ക് മറ്റെല്ലാ ഏകസ്ഥാന സംഖ്യകളുമായി സമ്പർക്കമുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സംഖ്യ ജന്മസംഖ്യയായി സിദ്ധിച്ചവരും ബഹുജന സമ്പർക്കമുള്ളവരായിരിക്കും. അതിനാവശ്യമായ നയതന്ത്രജ്ഞത ഇവർക്ക് ജന്മസിദ്ധമായി ഉണ്ടായിരിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് വളരെ നാളത്തെ ആലോചനകൾക്ക് ശേഷം ഉണ്ടാകുന്ന തീരുമാനങ്ങൾ ഇവർക്ക് നിമിഷ നേരം കൊണ്ടുണ്ടാകും. ഇവരുടെ ദോഷവശങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എത്രയൊക്കെ അറിവുള്ളവരാണെങ്കിലും ആശങ്കയും അപകർഷത ബോധവും ഇവരെ വിട്ടുപിരിയുകയില്ല. ചാഞ്ചല്യവും ചാപല്യവും ഇവരുടെ കൂടെ പിറപ്പുകളാണ്. പ്രലോഭനങ്ങൾക്ക് ഇവർ ക്ഷണത്തിൽ വശംവദരാകും. മുഖസ്തുതി പ്രിയരായിരിക്കും. അധ്വാനം കൂടാതെ പണമുണ്ടാക്കാനുള്ള ബുദ്ധി കൗശലം ഇവർക്കുണ്ടായിരിക്കും. മേൽപ്പറഞ്ഞ ഗുണഗണങ്ങളും ദോഷവശങ്ങളും കൂടുതലായി കാണുന്നത് മിഥുനം രാശിയിലും, അതായത് മെയ് 21 മുതൽ ജൂൺ 25 വരെ. കന്നി രാശിയിലും, അതായത് ആഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 20 വരെ ജനിച്ചവരിൽ മാത്രമാണ്. ബുധന്റെ നീചരാശിയായ മീനം രാശിയിൽ, അതായത് ഫെബ്രുവരി 21 മുതൽ മാർച്ച് 20 വരെ ജനിച്ചവരിൽ മേൽപ്പറഞ്ഞ ഗുണഗണങ്ങൾ തീരെ കുറവായും ദോഷവശങ്ങൾ കൂടുതലായും കാണപ്പെടുന്നു. ഇവർക്കുള്ള ഒരു പ്രധാന ഭാഗ്യദോഷം, എത്ര പണമുണ്ടായിരുന്നാലും സമയത്ത് ആഹാരം കഴിക്കാൻ സമയക്കുറവ് മൂലം സാധിക്കാതെ വരും എന്നുള്ളതാണ്. ഇവരുടെ ബുദ്ധി വൈഭവം പലർക്കും പ്രയോജനപ്രദമായിരിക്കുമെന്നല്ലാതെ തങ്ങൾക്കത്ര കണ്ട് ഉപകരിക്കില്ല. തന്നെ പോറ്റാതെ ധർമ്മമില്ലെന്ന തത്വം ഇവർ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. എത്ര കടുത്ത ദ്രോഹം തങ്ങളോട് ചെയ്യുന്നവർക്കും ഇവർ മാപ്പ് കൊടുക്കും. തൊഴിൽ എന്താണെന്ന് നോക്കാം. ഇവർ സ്ഥിരമായ ഒരു ഉദ്യോഗത്തിലും ഇരിക്കുകയില്ല, സ്ഥിരമായ ഒരു തൊഴിലും ചെയ്യുകയുമില്ല. എന്നിരുന്നാലും ഇവർക്ക് ജീവിതത്തിൽ പരാജയം ഒരു തരത്തിലും സംഭവിക്കുകയില്ല, അത് ഉറപ്പാണ്. ബുദ്ധിപൂർവകമായ പ്രവർത്തനം മൂലം എത്ര വലിയ വിപൽ ഘട്ടത്തെയും ഇവർ തരണം ചെയ്യുന്നതാണ്. കലാപ്രവർത്തനങ്ങൾ, പുസ്തക പ്രസാധനം എന്നീ രംഗങ്ങളിൽ ഇവർ ശോഭിക്കുന്നതായിരിക്കും. ഇവരുടെ ശരീരപ്രകൃതി എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഐശ്വര്യമുള്ള മുഖമുണ്ടായിരിക്കും, പ്രകാശിക്കുന്ന കണ്ണുകളായിരിക്കും, ആരെയും വശീകരിക്കുന്ന നോട്ടവും നടത്തയും ഉണ്ടായിരിക്കും. ആരോഗ്യം, ഇവർക്ക് കൂടെ കൂടെ നിദ്രാഭംഗം ഉണ്ടാകും. ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ പിടിപെടാം. 14 വയസ്സ് വരെ പലവിധ അസുഖങ്ങളും ഉണ്ടാകും. 40 വയസ്സ് ഒരു വിഷമഘട്ടമായിരിക്കും. 40 വയസ്സ് തരണം ചെയ്താൽ 80 വയസ്സ് വരെ ജീവിക്കും. രോഗങ്ങൾക്ക് ഔഷധ സേവയേക്കാൾ ഇവർക്ക് പ്രയോജനം ചെയ്യുന്നത് യോഗാസനങ്ങളായിരിക്കും. ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങളും പാലും ഉൾപ്പെടുത്തണം. ധാതു പുഷ്ടി നൽകുന്ന ആഹാരങ്ങളും ഔഷധങ്ങളും ഇവർക്ക് ആവശ്യമാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. 5 ജന്മസംഖ്യയുള്ളവർക്ക് എല്ലാ ജന്മസംഖ്യക്കാരുമായി വിവാഹബന്ധം പുലർത്താമെങ്കിലും 5, 9 എന്നീ ജന്മസംഖ്യയുള്ളവരുമായി ബന്ധപ്പെടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പ്രേമവികാരത്തിന് ഇവർ വിധേയരാകുമെങ്കിലും കാണുന്നവരോടെല്ലാം പ്രേമം തോന്നുന്ന സ്വഭാവക്കാരായിരിക്കുകയില്ല. ആരോടെങ്കിലും പ്രേമം തോന്നിയാൽ അവരെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്യും. ഭാഗ്യ ദിനങ്ങളും ദിവസങ്ങളും 5, 14, 23 എന്നീ തീയതികളിൽ ഇവർക്ക് നന്മയുണ്ടാകുന്നതാണ്. 9, 18, 27 എന്നീ തീയതികളും അനുകൂലമാണ്. ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളും ഇവർക്ക് ശുഭകരം തന്നെയാണ്.
മേൽപ്പറഞ്ഞ തീയതികളിൽ ഏതെങ്കിലും ഒന്ന് ബുധൻ വെള്ളി എന്നീ ദിവസങ്ങളിൽ വരുന്ന ദിവസം ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കുന്നതാണ്. അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇവരുടെ പേരിൽ EHNX എന്നീ അക്ഷരങ്ങൾ വരുന്നത് ഉത്തമമാണ്. ഇവർ ബുധഗ്രഹത്തെ ആരാധിക്കേണ്ടതാണ്. തന്മൂലം വിദ്യയും സമ്പത്തും വർദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം ഉണ്ട്, അത് പറഞ്ഞു തരാം. അത് എല്ലാ ദിവസവും ചൊല്ലുന്നത് ഉത്തമമാണ്. യാങ്കു കലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണതോസ്മ്യഹം. ഈ സ്തോത്രം നിത്യവും പാരായണം ചെയ്യുകയും മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഉപാസിക്കുകയും ഗായത്രി മന്ത്രം ഉരുവിടുകയും ചെയ്യേണ്ടതാണ്. ഗായത്രി മന്ത്രമൊക്കെ എല്ലാവർക്കും അറിവുള്ളതായതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ബുധന്റെ ദിക്ക് വടക്കാണ്, ആയതിനാൽ ഏത് കാര്യവും വടക്ക് ദിക്ക് നോക്കി ചെയ്യേണ്ടതാണ്. ഇനി പ്രത്യേക ഫലങ്ങളാണ് പറയുന്നത് ഓരോ ദിവസത്തെയും. 5-ാം തീയതി ജനിച്ചവർ, ഇവർക്ക് ദൈവാധീനം ഉണ്ടായിരിക്കും. ചെറുപ്രായത്തിൽ തന്നെ ഉന്നത ലക്ഷ്യങ്ങൾ പ്രകടിപ്പിക്കും. ഇവരെ സ്ത്രീകൾ കൂടുതലായി ഇഷ്ടപ്പെടും. എന്നാൽ സ്ത്രീകൾ മൂലം ഇവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഇനി 14-ാം തീയതി ജനിച്ചവർ, ഇവർ സഞ്ചാരപ്രിയരായിരിക്കും. പണത്തിന്റെ കാര്യത്തിൽ പരുങ്ങലുണ്ടാകും. ജംഗമ വസ്തുക്കൾ സംഭരിക്കും. 14 വയസ്സ് വരെ രോഗങ്ങൾ വരാതെ പ്രത്യേകം സൂക്ഷിക്കണം. അന്യരുടെ സഹായം എപ്പോഴും ഉണ്ടാകും. ഭാഗ്യം ഇവരെ കൈവിടുകയില്ല. കുടുംബാംഗങ്ങളെ കൂടുതലായി സ്നേഹിക്കുന്നവരായിരിക്കും. ഇനി 23-ാം തീയതി ജനിച്ചവർ, ഇവർ ഉന്നത പദവിയിൽ കഴിയുന്നവരായിരിക്കും. ഇവർക്ക് വർദ്ധിച്ച ജനസ്വാധീനമുണ്ടായിരിക്കും. ഉന്നത സ്ഥാനങ്ങളിലും നല്ല പിടിപാടുണ്ടായിരിക്കും. രാജകീയമായ ജീവിതം നയിക്കും. ഇവരെക്കാൾ ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ പോലും ഇവരെ ആദരിക്കും. ഇനി ഇവരുടെ ഭാഗ്യ നിറങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇളം നിറങ്ങളാണ് ഇവർക്ക് അനുകൂലം. കടും നിറങ്ങൾ ഇവർ വർജിക്കേണ്ടതാണ്. അതായത് ഏത് നിറമാണെങ്കിലും ഇളം നിറം നിങ്ങൾക്ക് പോക്കറ്റിൽ സൂക്ഷിക്കാവുന്നതാണ്, കൂടെ കൊണ്ടുപോകാവുന്നതാണ്, നിങ്ങളുടെ ഡ്രസ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഭാഗ്യം കൂടുകയുള്ളൂ. ഇനി ഭാഗ്യ രത്നങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. വൈരം പ്ലാറ്റിനം എന്നീ രത്നങ്ങൾ ഇവർക്ക് പൊരുത്തമുള്ളതാണ്. തിളങ്ങുന്ന വെള്ളക്കല്ലും അനുകൂലമാണ്. അപ്പോൾ ഇന്നൊക്കെ ഇത്രയും മാത്രം. നാളെ ജനസംഖ്യ 6 ആയിട്ടുള്ളവരുടെ ഫലങ്ങളായിരിക്കും പറയുന്നത്. തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നത് കൂടാതെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയതിന് ശേഷം ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.